ഹായ്, നമസ്കാരം എല്ലാവർക്കും. ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. ലിയോ മൂവിയുടെ ഫസ്റ്റ് സിംഗിളായ നാലടി സോങ്ങിന്റെ ലിറിക്കൽ വീഡിയോ റിലീസായി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. വിജയ് ആരാധകരിൽ നിന്നും വേറെ ലെവൽ റെസ്പോൺസ് തന്നെയാണ് ഈ ഒരു സോങ്ങിനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിറിക്കൽ വീഡിയോയുടെ ഹിഡൻ ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ലിറിക്കൽ വീഡിയോയുടെ ആദ്യം ലോകേഷ് കനരാജ് എന്ന് എഴുതി കാണിക്കുന്ന സമയത്ത് അനൗൺസ്മെന്റ് സമയത്ത് കയ്യിൽ രക്തവുമായി നിൽക്കുന്ന വിജയുടെ ആ ഒരു പോസ്റ്റർ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനടുത്തായി റിവോൾവറും കത്തികളും എല്ലാം ഉണ്ട്. ഇതെല്ലാം രക്തമയവുമാണ്. ഈ സിനിമയിൽ വയലൻസ് കൂടുതലായിട്ട് ഉണ്ട് എന്ന് ഈ ഒരു സോങ്ങിൽ നിന്ന് പോലും നമുക്ക് വ്യക്തമാണ്. ഇനി ലിയോ എന്ന് എഴുതി വരുമ്പോൾ ഫസ്റ്റ് ലുക്കിൽ റെഡ് കളറിലായിരുന്നു ലിയോ എന്ന് എഴുതിയത് എങ്കിൽ ഈ ഒരു ലോഗോ ഗോൾഡൻ കളറിലായിട്ട് തന്നെയുണ്ട്. അതായത് നേരത്തെയും ഗോൾഡൻ കളറിലാണ് ഉണ്ടായിരുന്നത്, ഫസ്റ്റ് ലുക്കിൽ മാത്രമായിരുന്നു റെഡ് കളറിൽ ഉണ്ടായിരുന്നത്. പിന്നെ തലപതി വിജയ് എന്ന് എഴുതി കാണിക്കുന്ന സമയത്ത് വിജയെ കാണിക്കുന്നതിന് പകരം ലേനിന്റെ ഒരു സ്റ്റാച്ചു ആണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് വിജയുടെ കരിയറിലെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളായ ഗില്ലി കത്തി തുടങ്ങിയ ചിത്രങ്ങളുടെ റെഫറൻസുകളും ഈ ഒരു ലിറിക്സിൽ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലോകേഷും വിജയും ആദ്യമായി ഒന്നിച്ച മാസ്റ്ററിലെ രണ്ട് റെഫറൻസുകൾ ലിറിക്സിൽ കൊണ്ടുവരാതെ സ്റ്റിൽസ് ആയിട്ടും കാണിച്ചിരിക്കുന്നത് കാണാം. ഒന്ന് വാത്തി കമ്മിങ്ങിലെ സോങ്ങിലേതും രണ്ടാമത്തെ ക്ലൈമാക്സിൽ വിജയ് കാപ്പ് കൊണ്ട് ഇടിക്കുന്ന സീനിലെയുമാണ് ഉള്ളത്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോകേഷ് കനരാജിന്റെ സിനിമകളിലെ ഹൈലൈറ്റ് സീനുകളിലൊന്നാണ് ബിരിയാണി സീന്. അത് ഈ ഒരു ലിറിക്കൽ വീഡിയോയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു സോങ് ബാറിലല്ല, പകരം ഒരു ഫാക്ടറിയിലാണ് നടക്കുന്നത്. ഈ ഒരു ഫാക്ടറിയുടെ പേര് ദാസ് ആൻഡ് കോ ആണ് എന്ന് ഒരു സീനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനു താഴെയായി ടൊബോക്കോ ഫാക്ടറി എന്നും കാണാം. അപ്പോൾ ഈ ഒരു ദാസ് എന്ന ക്യാരക്ടർ സഞ്ജയ് ദത്തോ അല്ലെങ്കിൽ മൻസൂർ അലിഖാനോ ആകാം. പിന്നെ ഫാക്ടറി വിജയുടെ ഗ്യാങ്ങിന്റെ ഫാക്ടറി പോലെയാണ് ഉള്ളത്, കാരണം ഈ ഒരു ഫാക്ടറിയിൽ ലയനിന്റെ ഒരു സ്റ്റാച്ചു നമ്മൾ നേരത്തെ കണ്ടിരുന്നതാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിജയും സഞ്ജയ് ദത്തും അച്ഛൻ മകൻ റോളിലാണ് എത്തുക എന്നൊരു റൂമർ ഉണ്ടായിരുന്നു. ഈ ഒരു ലിറിക്കൽ വീഡിയോയിൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് യങ് ആയിട്ടുള്ള സഞ്ജയ് ദത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ഒരിക്കലും അച്ഛൻ മകനായിട്ടായിരിക്കില്ല ചിത്രത്തിൽ എത്തുക. ഒന്നില്ലെങ്കിൽ പാസ്റ്റിൽ സഞ്ജയ് ദത്തും വിജയും പാർട്ട്നേഴ്സ് ആയിരിക്കാം, പിന്നീട് ചില പ്രശ്നങ്ങൾ മൂലം ഇവർ തെറ്റിപ്പിരിഞ്ഞ എനിമികളായതാവാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ പ്രൊമോ പുറത്തിറങ്ങിയപ്പോൾ തേൽകുടുക്കും സിംഗത്തെ സീണ്ടാതപ്പ എന്നാണ് വരികൾ എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ലിറിക്സ് വീഡിയോ പുറത്തിറങ്ങിയപ്പോഴാണ് തേൽകുടുക്കു സിംഗത്തെ സീണ്ടാതപ്പ എന്നാണ് ഇതിന്റെ ലിറിക്സ് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം അറിയുന്നവർ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ അവിടെയുള്ള ബോക്സുകൾ എല്ലാം തന്നെ ഒരു വെള്ള പേപ്പർ കൊണ്ട് മറച്ചിരിക്കുന്നത് കാണാം. ഇതിൽ തേളിന്റെ സിമ്പൽ ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ മറച്ചത് എന്നറിയില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടു കളർ ഗ്രേഡുകളാണ് ലിയോ മൂവിയിൽ നിന്ന് വന്ന അപ്ഡേറ്റുകളിൽ നിന്നുമെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് വന്ന സമയത്ത് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ഉള്ളത്. അനൗൺസ്മെന്റ് സമയത്ത് ഏജ്ഡ് ആയിട്ടുള്ള വിജയെ കാണിക്കുന്ന സീനുകളിലെല്ലാം തന്നെ ഈ ഒരു കളർ ഗ്രേഡ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് വിജയുടെ പ്രസന്റ് കാലഘട്ടത്തെ കാണിക്കാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി യങ് ആയിട്ടുള്ള വിജയെ കാണിക്കുന്ന സീനുകളിൽ, അതായത് ഇപ്പോൾ വന്ന ലിറിക്കൽ വീഡിയോയിലടക്കം, ഒരു റെഡ്ഡിഷ് ആയിട്ടുള്ള കളറാണ്. അതായത് വിജയുടെ ക്യാരക്ടർ എത്രത്തോളം ഡെവിലിഷ് ആണെന്ന് കാണിക്കാനാവാം ഈ ഒരു കളർ ടോണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയും ഡീറ്റെയിലുകളാണ് എനിക്ക് ഈ ഒരു ലിറിക്കൽ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡീറ്റെയിലിംഗ് കണ്ടെത്താനായാൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വീഡിയോ ആയി കാണാം. ബൈ.